കേരളം കഴിഞ്ഞാൽ ഇരു മുന്നണികളുടെയും കൂട്ടുകെട്ട്, ഇന്ത്യ സഖ്യം എന്നിവ പുതുപ്പള്ളിയിൽ ഉയർത്തിക്കാട്ടുന്നുണ്ട് ആദ്യം മുതൽ തന്നെ ബി ജെ പി. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിനൊപ്പം തന്നെ പുറത്തു വന്ന ഈ ഒരു ആദായ നികുതി വകുപ്പുമായി ബന്ധപ്പെട്ട രേഖകളിലെ പേരുകൾ, അത് ഇരു മുന്നണികൾക്കും ഒരുപോലെ തന്നെ തലവേദനയാകുന്ന സാഹചര്യത്തിൽ ബി ജെ പിക്ക് അത് കൃത്യമായി തന്നെ ഉപയോഗിക്കാൻ സാധിക്കുകയും ചെയ്യും. പിന്നെ ബി ജെ പി എന്തുകൊണ്ടാണ് നേരത്തെ താങ്കൾ പറഞ്ഞതുപോലെ കോൺഗ്രസ് കൂടി ഒപ്പം ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ മാധ്യമങ്ങൾ വേണ്ട വിധത്തിൽ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ള തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നത്? ബി ജെ പിക്ക് ഒറ്റയ്ക്ക് തന്നെ ഇത് നേരിടാൻ സാധിക്കില്ലേ? ബി ജെ പി നേതാക്കളുടെ പേര് നിലവിൽ ഈ ഒരു പട്ടികയിൽ ഇല്ലാത്ത സാഹചര്യത്തിൽ. സുഹൃത്തെ, ഞാൻ ഇവിടെ ഒന്ന് രണ്ട് അപ്രിയ സത്യങ്ങൾ പറയാൻ. അതായത്, ഇപ്പൊ നമ്മുടെ കേരള സമൂഹത്തിൽ ഏറ്റവും പ്രധാനം, കേരള സമൂഹത്തില് നമ്മളിവിടെ നിന്നാണല്ലോ സംസാരിക്കുന്നത്, ഈ അഴിമതി എന്ന് പറയുന്നത് ഞാനും നിങ്ങളും അടങ്ങുന്ന പൊതുസമൂഹത്തിന്, പൊതുജനങ്ങൾക്ക് അതൊരു വലിയ വിഷയമല്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അഴിമതി എന്ന് പറയുന്ന സാധനം ഇവിടെ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്യപ്പെട്ട് കഴിഞ്ഞ ഒരു യാഥാർത്ഥ്യം, സ്ഥാപനവൽക്കരിക്കപ്പെട്ട് കഴിഞ്ഞൊരു കാര്യം. ഇപ്പം വില്ലേജ് ഓഫീസിൽ പോയി ഒരു സർട്ടിഫിക്കറ്റ് കിട്ടാൻ, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയക്കാരനെ കൊണ്ടെന്തെങ്കിലും സാധിക്കാൻ, അവർക്ക് എന്തെങ്കിലും കൊടുക്കണം. അത് അവരുടെ അവകാശമാണ്. ഇത് നമ്മുടെ നാട്ടിൽ നാട്ടു നടപ്പുള്ള ഒരു മാമൂലെന്നുള്ള പദം തന്നെ, അതിൻ്റെ അകത്ത് വലിയ കുഴപ്പമൊന്നുമില്ല, അതിൻ്റെ അകത്ത് അതങ്ങനെയാണ് എന്ന മാനസിക അവസ്ഥയിലേക്ക് നമ്മുടെ സമൂഹം എത്തിക്കഴിഞ്ഞു. കുറെ നാളായി എത്തിക്കഴിഞ്ഞു. ആ സമൂഹത്തിന്റെ മുമ്പിൽ ഈ അഴിമതി ഒരു വിഷയമായി അങ്ങോട്ട് അവതരിപ്പിച്ചത് അതൊക്കെ അങ്ങനെയാണെന്ന് ഇത് ആർക്ക് ഇതൊക്കെ അറിയാൻ വയ്യത്? ആര് ഇതിൻ്റെ അകത്ത് ഇതൊക്കെ എങ്ങനെ? അതൊന്നും വലിയ കാര്യമാക്കേണ്ട കാര്യമില്ല, ഇതൊന്നും വലിയ പ്രശ്നമല്ല എന്ന ഒരു മാനസികാവസ്ഥ, എന്ന ഒരു മൈൻഡ് സെറ്റ് മലയാളിക്കുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പ്രൈവറ്റ് ഒരു മാനേജ്മെന്റ് കോളേജിലോ സ്കൂളിലോ ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ 19 ലക്ഷം രൂപ കൊടുക്കണമെന്നേ. എന്താ ഇത്ര പ്രശ്നം? അതങ്ങനെയാണ്. ഇതല്ലേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ മൈൻഡ് സെറ്റ്, ഞാനും നിങ്ങളും അടങ്ങുന്ന സമൂഹത്തിന്റെ മൈൻഡ് സെറ്റ്. അതിനകത്ത് എന്താ ഇത്ര പ്രശ്നം എന്നുള്ളത്? ആ സമൂഹത്തിന്റെ മുമ്പിലേക്ക് വീണാ വിജയൻ ഒരു കമ്പനി, അവരെഴുതില്ല, അവർ കുറച്ച് കൈക്കൂലി മേടിച്ച് അല്ലെങ്കിൽ മാസപ്പടി കൊടുത്ത്, ഇതൊക്കെ എങ്ങനെയാണ്? ഇതാണ് അതിന്റെ സത്യം. അതായത്, ഞാൻ പറയുന്നത്, ഞാൻ കുറ്റം പറയുന്നു എന്ന് പറയുമ്പം ഞാനും കൂടെ അടങ്ങുന്ന സമൂഹത്തിനെയാണ് ഞാൻ ഈ പറയുന്നത്. ആ അവസ്ഥയിലേക്ക് മലയാളിയെ എത്തിക്കാൻ ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഇത് വലിയ ഇനിയും ബി ജെ പി അല്ല, ആരിത് എത്ര വലിയ വിഷയമാക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞാലും കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ജയാപജയങ്ങൾ, ജയപരാജയങ്ങൾ നിശ്ചയിക്കുന്നതിൽ അഴിമതി വലിയ ഒരു ഫാക്ടർ ആകാൻ പോകുന്നില്ല. അഴിമതി ഒരു വലിയ ഫാക്ടറുമല്ല കാര്യം, അത്രമാത്രം. പിന്നെ മാർക്സ് കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചും എന്നൊക്കെ നമുക്ക് വ്യാമോഹിക്കാം, ആഗ്രഹിക്കാം എന്നുള്ളതല്ലാതെ, അതൊരു ഇപ്പോഴത്തെ അവസ്ഥയിൽ അതൊരു അത്യാഗ്രഹം തന്നെയാണ് അത് മാറണം എന്നുള്ളത്. സുഹൃത്തെ, അതൊരു അത്ര എളുപ്പമൊന്നും മാറാൻ പോകുന്നില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരത്തിലെത്തുമ്പോൾ മുദ്രാവാക്യം അഴിമതി മൂടിയ ഭരണത്തിൽ നിന്നും ആർഷഭൂവിന് മോചനം എന്നുള്ള ഒരു മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് അന്ന് പ്രധാനമന്ത്രി വന്നത്. അപ്പൊ കേരളത്തിലെ ഒരു മുഖ്യമന്ത്രിയുടെ മകൾ ഇത്തരത്തിലൊരു 1.25 കോടിയോളം രൂപ ഒരു കമ്പനിയിൽ നിന്നും ഒന്നും ചെയ്യാതെ വാങ്ങിക്കുന്നു എന്നുള്ള രേഖകൾ ഉൾപ്പെടെ പുറത്തു വന്നിട്ടും ഒന്നും ചെയ്യാൻ കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടാണെന്ന് ജനം ചോദിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഒരു കാര്യം, കേന്ദ്ര ഗവൺമെന്റിനോ അല്ലെങ്കിൽ നരേന്ദ്രമോദിക്കോ അമിത്ഷായ്ക്കോ അവരൊന്നും അഴിമതി നടത്തിയിട്ടില്ല, കൈക്കൂലി മേടിക്കുന്നവരുമല്ല, അത് സത്യമാണ്. പക്ഷേ അവർക്ക് അവിടുന്ന് എന്തെങ്കിലും ചെയ്യാൻ, ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് ഈ കേരളത്തിലെ ഈ ഒരു അവസ്ഥയിൽ ഇവിടെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഞാനത് തന്നെയാണ് പറഞ്ഞത്. ഇതൊരു അപ്രിയമായ യാഥാർത്ഥ്യമാണ് ഞാൻ ഈ പറഞ്ഞത്. ഇപ്പൊ നിങ്ങൾക്കറിയാം, ഇവിടെ ഇരിക്കുന്ന ആർക്കറിയാൻ വയ്യാത്തത്? കേരളത്തിലെ ഒരു ദേവസ്വം ബോർഡ് കോളേജുകളിൽ, സ്കൂളുകളിൽ, സ്വകാര്യ മാനേജ്മെന്റ് എയ്ഡഡ് കോളേജുകളിൽ, സ്കൂളുകളിൽ ഒരു നിയമനം നടക്കണമെന്നുണ്ടെങ്കിൽ കൈക്കൂലി കൊടുത്തേ പറ്റുള്ളൂ. സത്യമല്ലേ? അത് നിഷേധിക്കാൻ കഴിയില്ല. നമുക്ക് നെഞ്ചിൽ കഴിച്ച് നിഷേധിക്കാൻ കഴിയുന്ന കാര്യമാണോ? കാര്യം അല്ലേ അത്? ഒന്ന് ആലോചിച്ച് നോക്ക്. ഇത് ആർക്കറിയാം? ഇത്തരത്തിൽ അഴിമതിയെ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്ത് കഴിഞ്ഞു. ഇവിടെ കമ്മ്യൂണിസ്റ്റുകാരന് നല്ല ഒന്നാന്തരമായിട്ട് എങ്ങനെ വളരെ വെൽ പ്ലാൻഡ് ആയിട്ട്
പ്രൊഫഷണലായിട്ട് അഴിമതി നടത്തണം എന്നറിയാം. കോൺഗ്രസ്സുകാരെ കണ്ട് നന്നായിട്ട് അറിയാം അവർക്ക് അക്കാര്യത്തില്, അവരും വളരെ മുമ്പിലാണ്. അതിന്റെ ഭാഗമാണ് ഈ പറഞ്ഞതുപോലെ ഒരു കമ്പനി, രണ്ട് കമ്പനികൾ തമ്മിൽ, ഇവരൊക്കെ പറയുന്നത് കേട്ടില്ലേ, രണ്ട് കമ്പനികൾ തമ്മിൽ ഒരു കരാറുണ്ടാക്കി അവർ സേവനം കൊടുത്തു എന്ന് കാണിക്കുന്നു. എല്ലാ പേപ്പറിലുണ്ടെന്ന് ഇത്. ഇനിയിപ്പോ ഇത് ഈ സാധനം തന്നെ കോടതിയിൽ എത്തിയാൽ അതിന് എത്രത്തോളം എനിക്കറിയില്ല. അതിന്റെ വിശദാംശങ്ങളെ പറ്റി ഒക്കെ നമുക്ക് പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട വിദഗ്ധരാണ് പറയേണ്ടത്. പക്ഷേ എല്ലാ പഴുതുകളും ഉപയോഗിച്ചുകൊണ്ട് നിയമത്തിന്റെയും നിയമത്തിന് പുറത്തുള്ളതും ഭരണകൂടത്തിലുമുള്ള എല്ലാ പഴുതുകളും ഉപയോഗിച്ചുകൊണ്ട് പ്രൊഫഷണലായിട്ട് എങ്ങനെ കറപ്ഷൻ നടത്തണം എന്ന് കമ്മ്യൂണിസ്റ്റുകാരനെ പ്രത്യേകിച്ച് ആരും പോത്തുംകുട്ടിയെ നീന്താൻ പഠിപ്പിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞതുപോലെ കമ്മ്യൂണിസ്റ്റുകാരനെ ആരും അത് പഠിപ്പിക്കേണ്ട കാര്യമില്ല. അതിന്റെ ക്ലാസിക് എക്സാമ്പിളാണ് ഈ സാധനം ഇപ്പൊ വന്നിരിക്കുന്നത്. ശരി, ഈ ഒരു അഴിമതി നടക്കുമ്പോൾ അത് എങ്ങനെ തടയണമെന്നോ എങ്ങനെ അകറ്റണമെന്നോ അറിയാൻ മാത്രമേ എനിക്ക് പറ്റുന്നുള്ളൂ. അദ്ദേഹം ജോർജ് സാർ ഇവിടെ പറഞ്ഞു, ഇവിടെ ഇലക്ഷനിൽ നടന്ന അഴിമതി, സുരേ മറ്റേ കുഴൽപ്പണം കാര്യങ്ങളൊക്കെ പറഞ്ഞു. സാർ, നമ്മുടെ ഈ നാട്ടിലെ അഴിമതിയുടെ മൂല കാരണം കിടക്കുന്നത് തെരഞ്ഞെടുപ്പിൽ ചെലവഴിക്കപ്പെടുന്ന പണമാണ്. അത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും തെരഞ്ഞെടുപ്പും ഉപയോഗിക്കുന്നത്. 90% കള്ളപ്പണം അവിടെ ഒഴുകുന്നുണ്ട്. ഈ ഇലക്ഷനിൽ കൊടുക്കുമല്ലോ, അഫിഡാവിറ്റ് കൊടുക്കുമല്ലോ, ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ 10 ലക്ഷം രൂപയിൽ കൂടുതൽ ചെലവാക്കിയിട്ടില്ല എന്ന് ഈ കള്ളം പറഞ്ഞുകൊണ്ടാണ് ഇവിടുത്തെ ഓരോ ജനപ്രതിനിധിയും അവന്റെ കരിയർ തുടങ്ങുന്നത് തന്നെ. നമ്മുടെ കൺമുമ്പിൽ നടക്കുന്ന കാര്യം ഞാൻ അതിൽ നിന്ന് ആരെയും എക്സംപ്റ്റ് ചെയ്യുന്നില്ല. പക്ഷെ അതൊരു യാഥാർത്ഥ്യമാണ്. നമ്മുടെ ഈ തെരഞ്ഞെടുപ്പിൽ നടക്കുന്ന അഴിമതി, തെരഞ്ഞെടുപ്പിൽ ചെലവഴിക്കപ്പെടുന്ന പണമാണ് ഈ നാട്ടിലെ അഴിമതിയുടെ മൂല കാരണം. ഒരു MLA ജയിച്ച് കയറണമെങ്കിൽ കോടികൾ ഇറക്കിയേ പറ്റുള്ളൂ. ശ്രീ PM നിയാസ് ഇവിടെ നിന്ന് നിഷേധിക്കുമായിരിക്കും, പക്ഷെ സ്വകാര്യമായിട്ട് അദ്ദേഹം അത് സമ്മതിക്കേണ്ടി വരും. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യമാണ്.